കഴിഞ്ഞ നൂറ്റാണ്ടിൽ രണ്ടു ക്രിസ്തീയ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ഇന്നത്തെ സംഭവം. ആൻഡേസ് പ്രദേശങ്ങൾക്ക് വേണ്ടി ചിലി അർജന്റീന ദേശങ്ങൾ തമ്മിൽ നടത്തിയ യുദ്ധം ലോകശ്രദ്ധ ആകർഷിച്ചതായിരുന്നു. യുദ്ധം അതിൻ്റെ എല്ലാ കെടുതികൾ കൊണ്ടും ഇരു രാജ്യങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി. സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും മറ്റെല്ലാ പ്രതിസന്ധികളിലേക്കും ഈ യുദ്ധം മൂലം രണ്ടു രാജ്യങ്ങളും ഒരുപോലെ തകർന്നു വീണു. ഒടുവിൽ മോൺസിഞ്ഞോർ മാർക്കോളിനോ എന്നു പറയുന്ന പുരോഹിതന്റെ നിർദ്ദേശപ്രകാരം ഇരു രാജ്യങ്ങളും സമാധാന കരാറിലേക്ക് വരികയാണ്. ഈ മോൺസിഞ്ഞോറിന്റെ ഇടപെടൽ മൂലം രണ്ടു രാജ്യങ്ങളും യുദ്ധം നിർത്തലാക്കി. ഒടുവിൽ അവർ എടുത്ത ഒരു തീരുമാനമുണ്ട്. ഈ ആൻഡേസ് പർവ്വത നിരകളിൽ ഈശോയുടെ ഒരു വലിയ പ്രതിമ നിർമ്മിക്കാൻ, സമാധാനത്തിന്റെ വലിയ പ്രതിമ നിർമ്മിക്കാനായിട്ട് അവർ തീരുമാനമെടുക്കുകയാണ്. അവരുടെ യുദ്ധ ഉപകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് കൈകൾ വിരിച്ച് നിൽക്കുന്ന ഒരു കൈയിൽ ക്രൂശിതരവും മറുകയിൽ സമാധാനത്തിന്റെ ആശീർവാദം നൽകുന്ന ഈശോയുടെ രൂപം അവർ നിർമ്മിച്ചു. ആ പ്രതിമക്കടിയിൽ ഇപ്രകാരം എഴുതി: ഞങ്ങളേവരെയും സമാധാനത്തിൽ ഒന്നിപ്പിച്ച ഈശോ മിശിഹ ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവാണെന്ന് അവർ അവിടെ എഴുതി വെച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാന്റെ സുവിശേഷം പൗരോഹിത്യ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തേക്ക് കടന്നു നിൽക്കുമ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നത് അവരുടെ വചനം കേട്ട് എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. അൽമായർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആ ഭാഗം. ഒന്നായി തീരണം, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ അവരെല്ലാവരും ഒന്നായിരിക്കണം. ഈ ഒന്നാകാൻ വേണ്ടിയുള്ളതാണ് ഈശോയുടെ ഏറ്റവും വലിയ സ്വപ്നവും ലക്ഷ്യവും. ചിലപ്പോഴൊക്കെ ഈ ഒന്നാകാനായിട്ട് ദൈവം നമുക്ക് ചില സഹനങ്ങൾ നൽകുന്നുണ്ടാകാം, ചില മഹാമാരികൾ നൽകുന്നുണ്ടാകാം, ചില അപകടങ്ങൾ നമുക്ക് നൽകുന്നുണ്ടാകാം. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ എല്ലാവരും ഒരുപോലെ അഭിമുഖീകരിച്ച പ്രളയം കേരളത്തെ എല്ലാ ജനതകളെയും ഒറ്റക്കെട്ടാക്കി നിർത്താൻ സഹായിച്ചു. ഇപ്പോൾ വീണ്ടും മറ്റൊരു വലിയ മഹാമാരിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരുപക്ഷെ ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഈ ഒന്നായി തീർന്നിരിക്കാൻ, ഒരു കുടക്കീഴിലാകാൻ, ദൈവ സ്നേഹത്തിന്റെ തണലിലായിരിക്കാൻ നമ്മൾ കുടുംബങ്ങളിലായിരിക്കുമ്പോൾ പോലും ഈ ഒരു ചിന്തയിലേക്ക് കടന്നു വരുന്നത് ഏറ്റവും മനോഹരമായിരിക്കും. ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹം അവന്റെ നാമത്തിൽ ഒന്നായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മൾ എല്ലാവരും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സൗഹൃദങ്ങളിൽ, നമ്മൾ എല്ലാവരും ഇപ്പോൾ വീടുകളിൽ കഴിയുകയാണെങ്കിൽ പോലും നമ്മുടെ സ്നേഹത്തിന്റെ നിലനിൽപ്പിൽ ഒന്നായിരിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വ്യക്തിബന്ധങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാം, നമ്മുടെ സൗഹൃദങ്ങളെ വീണ്ടും ഊട്ടിയുറപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവവുമായിട്ട് ഒന്നായി നിൽക്കുവാൻ നമ്മൾ മറക്കരുത് എന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്കായിരിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ ഈ ഒന്നായ്മയുടെ കൂട്ടായ്മയിലേക്ക് നമുക്കും കടന്നു വരാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും.